ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു പുതിയ ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടായിട്ട് ആഫ്റ്റർ ദ റൈംസ് എന്ന റിസോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. വയനാട്ടിലെ സുന്ദരമായ റിസോർട്ടാണെന്നാണ് അവർ പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ രാത്രിയാണ് യാത്ര തിരിച്ചത്. ലഗേജൊക്കെ സെറ്റാക്കി രാത്രി നമ്മൾ വേറൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. ഡ്രീം ലാൻഡ് എന്ന ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് രാവിലെ ഒരു 11 മണിക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്ത്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ആഫ്റ്റർ ദ റൈറ്റ്സ് എന്ന റിസോർട്ടിലേക്കാണ്. നമ്മൾ തലേന്ന് തന്നെ വന്നിട്ട് സ്റ്റേ ചെയ്തത്, പിറ്റേന്ന് ഫ്രഷായിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നല്ല അടിപൊളി വയനാടിൻ്റെ എന്താ പറയുക, കണ്ണിന് കുളിർമേകുന്ന കാഴ്ചയായിട്ട് നമ്മൾ യാത്ര തിരിച്ചു. അപ്പോൾ നമ്മുടെ ആഫ്റ്റർ ദ റൈൻസ് റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ആൾ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു വെൽക്കം ഡ്രിങ്കൊക്കെ നമുക്ക് അവർ തന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വാട്ട് യു ക്യാൻ ഡു ടുഡേ എന്ന ബോർഡൊക്കെ ഉണ്ട്. ഇതാണ് റിസപ്ഷൻ. നല്ല അടിപൊളി സർവീസാണ്. പിന്നെ നമ്മൾ അവരെ റിസപ്ഷനിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ട് വോളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു ഫീലാണ് കേട്ടോ കാണുമ്പം. പിന്നെ നല്ലതുപോലെ സിറ്റ് ഔട്ടൊക്കെ സൂപ്പറാണ്. ഇവിടെയാണ് ഫുഡ് ഏരിയ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ ഇവിടെ നിന്ന് ഒരുമിച്ചത് നമുക്ക് കഴിക്കാം. അതും നല്ല സീനറി കണ്ടുകൊണ്ട് കഴിക്കാമെന്നതാണ് എനിക്ക് ഏറ്റവും ഫീല് തോന്നിയത്. അവർ നല്ലതുപോലെ അത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ഫുഡൊക്കെ കഴിക്കുമ്പോൾ കാമായിട്ട് കഴിക്കുന്ന നല്ല ഭംഗിയല്ലേ. അപ്പം നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഇതാണ്. അവർ തന്നെ സ്പൈസസൊക്കെ ഇട്ടിട്ടുള്ള വെൽക്കം ഡ്രിങ്ക്. പിന്നെ കുറച്ച് 2 സ്നാക്സ് തന്നു. പിന്നെ നമ്മൾ അതിൻ്റെ എന്താ പറയുക, ചെക്കിംഗ് പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തു. നമ്മൾ അവർ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഫുള്ള് ഒരു കാടിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ റിസോർട്ട് വരുന്നത്. നല്ല മനോഹരമായ റിസോർട്ടാണ്. അപ്പോൾ അവർ തന്നെ വന്ന് നമുക്കൊക്കെ പറഞ്ഞുതരുമൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ല പ്ലസ് പോയിൻ്റ്. നല്ല അടിപൊളി സർവീസാണ്. അപ്പോൾ റൂമൊക്കെ നല്ല വിശാലമായ റൂമാണ്. കബോർഡ് ഉണ്ട്, പിന്നെ വലിയൊരു മിററുണ്ട്. നമുക്ക് ടീ, കോഫി, പിന്നെ ചിപ്സൊക്കെ ഉണ്ട് അവർ തരുന്ന. ബെഡൊക്കെ സുന്ദര സ്യൂട്ട്, നല്ല എന്താ പറയുക, ഫ്ലവറൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ബാൽക്കണി ഒരു രക്ഷയുമില്ല. അടിപൊളി സീനാണ്. 2 ചെയറുണ്ട്. ഇവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കാൻ അടിപൊളി ഫീലാട്ടോ. അപ്പം നമുക്കിനി ബാത്റൂം നോക്കാം. ബാത്റൂം നല്ല ഫ്രഷ്, എന്താ പറയുക, നല്ല അവർ ഈ ഫ്ലവറൊക്കെ വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയൊരു സുഗന്ധം വരും. നല്ല അതും ഫ്രഷ്, നമ്മുടെ പിന്നെ പ്രകൃതിയുടെ ഒരു പ്രകൃതി രമണീയമായ ഒരു ഹോട്ടലാണ്, ഒരു റിസോർട്ടാണ് ആഫ്റ്റർ ദ റൈൻസ്. ക്ലീനാണ്. പിന്നെ ബാത്ടബ് ഉണ്ട്. അവർ തന്നെ തന്ന ഇത് കുട്ടി കുട്ടി ഭരണിയിലിട്ട് വെച്ചിട്ടുള്ള മോയ്സ്ചറൈസിങ് ബാത്ത് ജെല്ലൊക്കെ ഉണ്ട്. നമുക്ക് ബാത്ത് ടബിലിരുന്ന് മനോഹരമായിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഒരു ഫ്രിഡ്ജുണ്ട്. പക്ഷെ അതിൻ്റെയൊന്നും ആവശ്യമില്ല. നല്ല തണുപ്പായിരുന്നു. നമ്മളിപ്പം പോയ സീസണിൽ അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പോൾ ഈ സീനറി തന്നെ നമുക്ക് റിഫ്രഷിങ് മൈൻഡ് തന്നെ തരും. അപ്പം നമുക്കൊന്നും കൂടി റൂം ഫുള്ളായിട്ടൊന്ന് കാണാം. ബാൽക്കണി, ബെഡ്, ഈ പൂവിന് നല്ല മണാട്ടോ. കാരണം നൈറ്റ് വരെ ഈ ഫ്ലവറിൻ്റെ മണം റൂം ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൺ, കബോർഡ് ഉണ്ട് ഇപ്പുറം, ടി വി,
പിന്നെ ഒരു സോഫ ഉണ്ട്, പിന്നെ മേലെ ബാർപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി പുറത്തെ കാഴ്ച കാണാം. നമ്മൾ നേരെ പോകുന്നത് പൂളിലോട്ടാണ്. പൂളും സൂപ്പറാട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ആഫ്റ്റർ ദ റെയിൻസ് റിസോർട്ട്. അപ്പോൾ ഇത് കുറച്ച് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് ചെറിയൊരു ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ റയാന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, പൂള് കണ്ടപ്പം തന്നെ അവന് കളിക്കാൻ തുടങ്ങി. എന്തായാലും സേഫായിട്ട് എൻജോയ് ചെയ്ത് നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. അതും പച്ചപ്പിൻ്റെ ഉള്ളിൽ പൂളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീലല്ലേ. ചെക്കിങ് ചെയ്തത് 1 മണിക്കായിരുന്നു. അപ്പം ഞങ്ങളിവിടെ ലഞ്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ലഞ്ച് ടൈമായി. നമ്മൾ കൈയൊക്കെ കഴുകി, നല്ല വാഷ്റൂം ഒക്കെ കേട്ടോ, നീറ്റ് ആൻഡ് ക്ലിയർ. ലഞ്ച് പറയണ്ട, നമ്മൾ ഓർഡർ ചെയ്തത് അവിടുത്തെ സാദാ സ്പെഷ്യൽ ഫുഡായിരുന്നു. നല്ല ചോറുണ്ട്, പിന്നെ ചിക്കൻ സ്പെഷ്യലാക്കിയിട്ട് ഒരു വരട്ടിയ പോലത്തെ കറിയുണ്ട്, മോരുകറി, കൂട്ടുകറി, പരിപ്പ് കറി, പിന്നെ തോര, ഉപ്പേരി, പപ്പടം, പിന്നെ ചപ്പാത്തി, രസം, പിന്നെ ഒരു പായസം കൂടി ഉണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അതൊക്കെ കഴിച്ച് നല്ല മനോഹരമായിട്ട് നമുക്ക് സീനറി കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം, വ്യൂ പോയിൻ്റ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് നിർത്തുകയാണ്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.